ജീസസ് ലവ്സ് യു. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ ക്രാഫ്റ്റ് ആണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് യെല്ലോ കളർ പേപ്പർ, ഗ്രീൻ കളർ പേപ്പർ, പിന്നെ ബ്രൗൺ കളർ പേപ്പർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്, കുറച്ച് കളർ പേപ്പേഴ്സ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഞാനപ്പോൾ ആദ്യം ഇവിടെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നു. പേപ്പേഴ്സ് മടക്കി മടക്കി വെച്ചിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നു. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല വായു വേണം, നല്ല മണ്ണ് വേണം, വെള്ളം വേണം, അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും വേണം. അതുപോലെ തന്നെ ഈശോയിൽ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും ആവശ്യം? നമ്മൾ എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ അപ്പനെ അമ്മേനെ നമുക്ക് അനുസരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ നന്നായിട്ട് സ്നേഹിക്കണം, അവരുടെ അടുത്ത് കരുണയുള്ളവരായിരിക്കണം. ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ദിവസവും പാലിക്കണം, ബൈബിള് വായിക്കണം. അതുപോലെ തന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ തമ്പുരാനെ സ്നേഹിക്കണം. അങ്ങനെയാണ് നമുക്ക് ഈശോയിൽ വളരാൻ സാധിക്കുക. ഇപ്പോൾ ഈ ചെടി നന്നായിട്ട് വളരുന്ന പോലെ തന്നെ ഈശോയിൽ നമുക്ക് നന്നായിട്ട് വളരാൻ ശ്രമിക്കാം. ഇപ്പം ഞാനിവിടെ വൈറ്റ് പേപ്പറിൽ വള ഉപയോഗിച്ചൊരു സർക്കിള് വരച്ചു. അതുപോലെ തന്നെ ചെടിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെമ്മും രണ്ട് ലീവ്സും കട്ട് ചെയ്തെടുത്തു. ഇനി ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഈ പെറ്റൽസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ സർക്കിളിന് ചുറ്റും. ഇവിടെ ഈ സ്റ്റെം ഞാൻ ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാര്യം പെറ്റല് അതിൻ്റെ മുകളിൽ കൂടെ വേണം നമുക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ പെറ്റൽസും ഇവിടെ നമ്മൾ ഗ്ലൂ ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സർക്കിൾ കംപ്ലീറ്റ് തീർക്കുക. പെറ്റൽസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്രൗൺ കളർ പേപ്പറിൽ നിന്ന് ഒരു സർക്കിൾ കട്ട് ചെയ്ത്, നമ്മൾ ആ വളയുടെ സൈസിൽ തന്നെ ഒരു സർക്കിൾ കട്ട് ചെയ്ത് ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷനിൽ ഗ്ലൂ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് ലീവ്സും നമ്മൾ ജോയിൻ ചെയ്യുക. അടുത്തതായിട്ട് പുല്ലുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് നീളത്തിലുള്ള രണ്ട് സ്ട്രിപ്സ് എടുത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടുകയാണ്. അങ്ങനെ അറ്റം വരെ കട്ട് ചെയ്യാൻ പാടില്ല, കാര്യം അത് വിട്ടുപോകും. അപ്പോൾ ചെറുതായിട്ട് ഒരു പകുതി പോർഷൻ വരെ കട്ട് ചെയ്ത് അങ്ങനെ രണ്ട് സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്ത സ്ട്രിപ്സ് നമ്മളെടുത്തിരിക്കുന്ന ആ പേപ്പറിൻ്റെ ഏറ്റവും ബേസിലായിട്ട്, ഏറ്റവും താഴെയായിട്ട് യോജിപ്പിക്കുക. ഇനി ഒരു പേപ്പറോ കാർഡോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് വളച്ചു വെക്കുക. അപ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് മാതിരി, പൊങ്ങി നിൽക്കുന്നത് മാതിരി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് എല്ലാ പെറ്റൽസിലും ഞാനൊരു ഔട്ട്ലൈൻ പോലെ ഓറഞ്ച് സ്കെച്ച് പെൻ ഇട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം നമ്മൾ ഓറഞ്ച് കളർ പെൻസിലിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വിടുകയാണ്. ആ ഫ്ലവറിന് കുറച്ചുകൂടെ ഒരു ജീവൻ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീവ്സിനും നമ്മളൊരു ഗ്രീൻ ഔട്ട്ലൈനും അതിൻ്റെ ഈ ഞരമ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ഒന്ന് ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യുക. ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഡോട്ട്സ് യെല്ലോ കളർ പെൻസിൽ വെച്ചും അതുപോലെ തന്നെ ഏതെങ്കിലും കളർ പെൻസിലോ കളർ പെന്നോ വെച്ചിട്ട് നമ്മളൊന്ന് ഡോട്ട്സ് മാർക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഒരു ബട്ടർഫ്ലൈനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രണ്ട് കളറിലുള്ള രണ്ട് കാർഡ് പേപ്പേഴ്സ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളേഴ്സ് എടുക്കാം. അതിനകത്ത് ഞാൻ ആ ബട്ടർഫ്ലൈയുടെ വിങ്സ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാർക്ക്
മാർക്ക് ചെയ്തെടുത്ത വിങ്സ് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ രണ്ട് പേപ്പറിനും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മറ്റേ കാർഡിലും ഈ സെയിം രീതിയിൽ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് അല്പം വലുതും ഒന്ന് അല്പം ചെറുതുമായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം നമുക്ക് രണ്ട് മുകളിലും താഴെയും വെക്കാൻ വേണ്ടി രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ചെയ്യാം, ഏതാണേലും കുഴപ്പമില്ല. ഇനി ഒരു ബ്ലാക്ക് കളർ പേപ്പറിൽ നിന്ന് ബട്ടർഫ്ലൈയുടെ ബോഡി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വരച്ച് കട്ട് ചെയ്യുക. ഞാൻ ബട്ടർഫ്ലൈയുടെ രണ്ട് വിങ്സും ജോയിൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അവസാനം കട്ട് ചെയ്തെടുത്ത ആ ബോഡിയും ഈ ബട്ടർഫ്ലൈയുടെ വിങ്സിനോട് ചേർത്ത് വെക്കുകയാണ്. ബട്ടർഫ്ലൈ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. കുറച്ച് ഡോട്ട്സും കുറച്ച് വള്ളികളും ഒക്കെ ആയിട്ട് ബട്ടർഫ്ലൈയുടെ ആ ചിറകുകളൊന്ന് മോടി പിടിപ്പിക്കുക. നമുക്കറിയാം, ഒരു ബട്ടർഫ്ലൈ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പാറി പറന്നു പോകുന്നു. അങ്ങനെ ആ പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പാറി പറന്നു പോകുന്നു. അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹം വഹിച്ചുകൊണ്ട് പാറി പറക്കുന്ന കുഞ്ഞു ബട്ടർഫ്ലൈകളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. ഈശോയുടെ സ്നേഹം എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്കും സാധിക്കണം. അപ്പം നമ്മുടെ ഫ്ലവറും ബട്ടർഫ്ലൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജീസസ് ലവ്സ് യു.